ഉത്തരേന്ത്യയിൽ വരുന്ന രണ്ടു ദിവസത്തേക്ക് അതിശൈത്യ തരംഗത്തിന് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മൂടൽമഞ്ഞ് മൂലം ഡൽഹിയിലെ 23 ട്രെയിനുകൾ വൈകി. ഡൽഹിയിൽ അതിശൈത്യത്തോടൊപ്പം വായു മലിനീകരണവും രൂക്ഷമായി. വായു ഗുണനിലവാര സൂചിക ഇന്നും 400 മുകളിലാണ്. ശക്തമായ പുകമഞ്ഞ് കണക്കിലെടുത്ത് ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിമാനത്താവളങ്ങളോട് അതീവ ജാഗ്രത പുലർത്താനും നിർദ്ദേശിച്ചു. ജമ്മുകാശ്മീരിലും ആഗ്രയിലും ദൃശ്യപരിധി പൂജ്യമായി. നിരവധി ട്രെയിനുകളുടെയും വിമാനങ്ങളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിൽ ശൈത്യത്തോടൊപ്പം വായു മലിനീകരണവും രൂക്ഷമായതോടെ ജനജീവിതം ദുരിതത്തിലായി. പലയാളുകളിലും ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആനന്ദ് വിഹാർ, ആർക്കിപുരം, നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ മലിനീകരണം ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഗ്രാബ് 3 പ്രകാരമുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയെങ്കിലും മലിനീകരണ തോത് കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ വായു മലിനീകരണം രൂക്ഷമാകാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. വായു മലിനീകരണ ബോർഡുമായി കൂടിയാലോചിച്ച് ഗ്രാബ് 4 നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും സർക്കാരിന് മുൻപിലുണ്ട്. 24 ഡൽഹി.